ആട്ടിടയന്മാരുടെ പള്ളി. ബെത്ലഹേമിന് 3 കിലോമീറ്റർ കിഴക്കായാണ് ആട്ടിടയന്മാരുടെ പേരിലുള്ള ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ദാവീദ് രാജാവിൻ്റെ പിതാവായ ജെസ്സയുടെ അമ്മൂമ്മയായ റൂത്ത് കാലാബെറുക്കിയ വയലിനടുത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന കവാടത്തിലെ കൂറ്റൻ ആർച്ചിൽ ഗ്ലോറിയ ഇൻ എക്സൽസീസ് ദേവോ എന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് കാണാം. പാതിരാ നേരത്ത് ദൈവപുത്രന്റെ മനുഷ്യാവതാര വാർത്ത ഇവിടെയുള്ള ഗുഹയിൽ ആടിന് കാവൽ കിടന്നിരുന്ന ഇടയന്മാർക്കാണ് ആദ്യമായി ശ്രവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. ദേവാലയത്തിന്റെ മുഖവാരത്ത് തന്നെ ഒരു മാലാഖയുടെ രൂപം കാണാം. 1954 ആട്ടിടയന്മാരുടെ പള്ളി എന്നറിയപ്പെടുന്ന ഈ കപ്പേള നിർമ്മിക്കപ്പെട്ടത്. ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ സംരക്ഷണയിലാണ് ഈ കപ്പേള ഇന്ന്. ജെറുസലേമിലെ ഫ്രാൻസിസ്കൻ സഭയുടെ മറ്റ് ദേവാലയങ്ങൾ രൂപകൽപ്പന ചെയ്ത അന്റോണിയ ബെൽറുച്ച് തന്നെയാണ് ഈ ദേവാലയവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴികക്കുടം നക്ഷത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ ഭിത്തികളിൽ മാലാഖമാർ, യേശുവിൻ്റെ ജനന വാർത്ത, ആട്ടിടയന്മാരെ അറിയിക്കുന്ന മനോഹര ചിത്രങ്ങൾ കാണാം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരിക്കുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആട്ടിടയന്മാർ ഉറങ്ങിക്കിടന്നിരുന്ന ഗുഹയിലാണ് ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആട്ടിടയന്മാരുടെ ദേവാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ ദൈവിക സന്ദേശം മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും.